ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫെമീസ് വേൾഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എക്കണോമിക് സിറ്റിയിൽ പോയ വിശേഷങ്ങളൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് നേരെ പോയത് അറാസാത്തിലേക്കാണ്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് അവിടെ, അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ കാണാൻ പോകുന്നത്. നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഇങ്ങനെ സൈലൻ്റായിട്ട് ഇത് കണ്ടോ, നല്ല വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നാരങ്ങ ചെടി, അതേപോലെ നമ്മുടെ മൈലാഞ്ചി, നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ. നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും ഇവിടുത്തെ മണ്ണിൽ. ഇത് കണ്ടോ, ഇത് മുരിങ്ങ മരമാണ്, പക്ഷേ മുരിങ്ങ മരത്തിൽ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇതത് തെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാ വീണ്ടും നമ്മുടെ മൈലാഞ്ചി, മൈലാഞ്ചിയൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ നാരങ്ങ തൈകളാണ്, ഇഷ്ടംപോലെ നാരങ്ങ തൈകളുണ്ട് ഇവിടെ. ഇതാ വീണ്ടും മുരിങ്ങ മരം. പിന്നെ ഇത് ഒരു നമ്മളെ പുളിയച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലോ നാട്ടിൽ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിൻ്റെ ഒരു തൈയാണ്. പിന്നെ ഇതാ വീണ്ടും നമ്മുടെ മൈലാഞ്ചി, നന്നായിട്ട് ചുമക്കിട്ടോ ഇവിടുത്തെ മൈലാഞ്ചി. വീണ്ടും ഇതാ ഒരുപാട് നാരങ്ങൻ്റെ തൈയുണ്ട് കേട്ടോ. പക്ഷെ അതുമോളും ജിലുമോളും ഇതാ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഊഞ്ഞാലാടുക. പിന്നെ അത് അവിടെ ഒരു കുഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ തൈ, അത് ഇവിടെ ഇഷ്ടപോലെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അതാ ഇതാണ് മെയിനായിട്ട് നമ്മുടെ മത്തനില നന്നായിട്ടുണ്ടായിട്ടുണ്ട്. മത്തങ്ങ, മത്തൻ്റെ ഇല നമുക്ക് കറി വെക്കാനും തോരൻ വെക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ സാധാരണ നമ്മൾ ഇതുപോലെയൊക്കെ കാണുള്ളൂ. പിന്നെ ഇതാ ഇത് അത്തിപ്പഴമാണ് കേട്ടോ, അത്തിപ്പഴം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അത്തിപ്പഴം പോലെയല്ല, നാട്ടിലൊക്കെ വലിയ മരമല്ലേ, ഇത് കുഞ്ഞു തൈകളാണ്, കുഞ്ഞു ചെടികളാണ് നന്നായിട്ടുണ്ടായിട്ടുള്ളത്. ഇതുണ്ടോ, എല്ലാത്തിലും നന്നായിട്ടുണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഇതിൻ്റെ കമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ മത്തനില ഇഷ്ടംപോലെ, ഞങ്ങൾ ഇത് പറിച്ചിട്ട് കറി വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് മത്തനില. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ പറിച്ചിട്ട് കറി വെക്കും, ഞങ്ങൾ മത്തനില താളിപ്പുണ്ടാക്കും. ഇത് നാട്ടിലെ പോലെയല്ല, ഞാനിത് അടുത്തുനിന്ന് കാണിക്കട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുണ്ടോ, ഇപ്പോൾ പഴുത്തിട്ടില്ല, പച്ചയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഇലയ്ക്ക് തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്, നമ്മുടെ പപ്പായൻ്റെയൊക്കെ ഇല പോലെയാണ്, പിച്ചി പിച്ചിയാണ്. നാട്ടിലുള്ള വലിയ മരമായിരിക്കുമല്ലോ അത്തിപ്പഴം, പക്ഷെ ഇതാണ് ഒറിജിനൽ അറബ്സ് ഒറിജിനൽ അത്തിപ്പഴമാണ് ഇത് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ, അത്തിപ്പഴത്തിൻ്റെ മരമാണ്. പഴുത്തിട്ടില്ല, പഴുത്തിട്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതാ ഇത് മുരിങ്ങാത്തയ്യാണ് കേട്ടോ. മുരിങ്ങയൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ, ഇവിടെ തണലിന്. പക്ഷേ അറബ്സ് സൗദികളൊന്നും ഇത് കഴിക്കൂല, നമ്മൾ മലയാളീസ് മാത്രമേ അതൊക്കെ പറിച്ച് കഴിക്കുള്ളൂ. സൗദികൾ ഇത് തണലിനായിട്ട് വളർത്തണം, നന്നായിട്ടുണ്ടാവും ഇവിടെ. ഇതുണ്ടോ, അപ്പോൾ ഇതാ ഇതിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിൽ സൗദികൾ ഫുഡാക്കണ ഒരു ഇതുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞു മരത്തിൽ, ഇതുണ്ടോ കുഞ്ഞു മരത്തിൽ ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്, അഴുത്തിട്ടില്ല കേട്ടോ, പച്ചയാണ്. പക്ഷെ നല്ല ഭംഗിയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മാഷാല്ല. ഇതുപോലെ കുഞ്ഞു മരത്തിലൊക്കെ ഒരുപാട് ഉണ്ടായി, കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ ഇത്. ഇതുണ്ടോ, പഴുത്ത് വരുന്നേ ഉള്ളൂ, ചിലതൊക്കെ ഇങ്ങനെ പഴുത്തിട്ടുണ്ട്. ഇതാ ഇത് മാവാണ് കേട്ടോ, മാവിൻ്റെ തൈയാണ്. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഉറുമാൻമാരുണ്ട് കേട്ടോ, നമ്മുടെ മാതളം. അപ്പോൾ ഇതാ നന്നായിട്ടുണ്ടായിട്ടുണ്ട്, ഞാനിത് അടുത്തുനിന്ന് കാണിക്കാം കേട്ടോ. നമുക്കൊന്ന് പറിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഒരു ചവർപ്പായിരിക്കും, അധികം മധുരമൊന്നും ഉണ്ടാവില്ല, ഒന്നും കൂടി ആവണം. നന്നായിട്ടൊരു മഞ്ഞ കളറാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം. ഇത് നമുക്ക് ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ, അതിൻ്റെ താഴെ ഒന്ന് നമുക്കൊന്ന് പറിച്ചു നോക്കാം. നോക്കട്ടെ, ഞാൻ ഒന്ന് പറിച്ച് കഴിച്ചു നോക്കിയാലോ നമുക്ക്. പക്ഷേ ആവുന്നേ ഉള്ളൂ, ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടോ. നല്ല ചവർപ്പാണ് കേട്ടോ, മധുരം കുറച്ചൊക്കെ മധുരമുണ്ട്, മധുരം ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിന് കുരുല്ല കേട്ടോ, കുരുല്ലാത്ത ടൈപ്പ് ഈത്തപ്പഴമാണ്, വലിയ ടൈപ്പ് ഈത്തപ്പഴമാണ് കേട്ടോ. അതാ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക, നമ്മുടെ നാരങ്ങൻ്റെ തൈയില്ലേ, നാരങ്ങ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ലോണം നനച്ച് കൊടുക്കുന്ന കാരണം, നല്ല നന്നായിട്ട് നോക്കുന്ന കാരണം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ ഉറുമാൻ, ഉറുമാൻമ കായൊന്നുമില്ല, ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല.
പക്ഷേ ഇത് ഉണ്ടാവുന്ന സീസണാണിപ്പോൾ, ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമ്പോൾ ഞാൻ കാണിക്കാട്ടോ വേറൊരു വീഡിയോയിൽ ഇൻഷാല്ലാ. ഇതുണ്ടോ ദാ ഇവിടെ വേറൊരു തൈകൾ, ഇവിടെ ദാ ഒരു കുഞ്ഞു ഈത്തപ്പഴം മരം ഉണ്ട്. ഈത്തപ്പഴം പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, ഈത്തപ്പഴത്തിൻ്റെ നാടല്ലേ. ഇവിടെ ദാ നമ്മുടെ പുളിയച്ചാറിൻ്റെ ആ ഒരു സംഭവം, അത് വീണ്ടും ഈ സൈഡിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ വേറൊരു മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. ഒരു മുരിങ്ങ മരം ഇഷ്ടം പോലെ ഉണ്ട്, ഒരു നാലഞ്ച് മുരിങ്ങ മരമൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിട്ടുണ്ട്, മുരിങ്ങൊക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും കുഴിച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താലുണ്ടല്ലോ, നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാവണതിനെക്കാട്ടിലും സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പുഴു കുത്തൂല, ഇലകളൊന്നും പുഴു ഉണ്ടാവില്ല, നന്നായിട്ടുണ്ടാവും. പക്ഷെ നന്നായിട്ട് നനച്ചു കൊടുക്കുക, നല്ല ചൂടല്ലേ. ഞാനിവിടെ കുറച്ച് പയറും കയ്പ്പക്കയും പിന്നെന്താ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു വെജിറ്റബിൾ ഉണ്ട് കൂസ, അതിൻ്റെ വിത്ത്, അതൊക്കെ ഞാൻ പാകിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നന്നായിട്ടുണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടോ. പിന്നെ അതാ ഈ ഒരു തൈൻ്റെ അടുത്തേക്ക് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് കുഞ്ഞ് തൈ ആയതുകൊണ്ടേ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പഴുത്തിട്ടില്ല, പഴുത്തിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ അങ്ങോട്ട് വരുമ്പോൾ, ഞങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇത് നന്നായിട്ട് പഴുക്കും. അപ്പോൾ ഞാൻ ശരിക്കും കാണിക്കാട്ടോ. ഇവിടെ ഇതാ വരേണ്ട നന്നായിട്ടൊന്ന് മഞ്ഞക്കളറായിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് പറിച്ച് കഴിച്ച് നോക്കട്ടെ. ഈ ഒരു കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇതൊരു പ്രത്യേക ടൈപ്പുള്ള ഈത്തപ്പഴം തോന്നുന്നു. നന്നായിട്ട് നല്ല വലിപ്പുണ്ട്, പിന്നെ ഉള്ളിൽ കുരുവൊന്നുമില്ല. നമ്മുടെ കാക്ക അത് അവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ്. ഇനി നമുക്ക് നമ്മൾ ഇവിടുത്തെ ആടുകളൊക്കെ കാണാൻ പോവാം. ഇത് ആടുകളെ തീറ്റയാണ് കേട്ടോ, പുല്ലാണ്. നമുക്ക് ആടുകളെ കാണാൻ പോവാം കേട്ടോ. ആടൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായതുകൊണ്ട് ആടും കോഴിക്കളും ഒക്കെ ഒരു സൈഡിലുണ്ടായാലും നമുക്ക് അവരെ കൊണ്ടൊരു ശല്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ചൂടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആടുക ഒരു വൃത്തികേടായിട്ടൊന്നും കിടക്കൂല, നല്ല ഭംഗിയാണ് കണ്ടോ. ഇത് സൗദികൾ ഫുഡാക്കണ ആടാണ് കേട്ടോ, അവരുടെ മെയിൻ ഫുഡാണ്. അപ്പം എന്നെ കണ്ടിട്ട് ആടുകളൊക്കെ ഓടുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പേടി പോലെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇത്ത അവർക്കുള്ള ഫുഡും കൊണ്ട് വന്നപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ്, അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തേക്ക് വരുന്നുണ്ടോ നോക്കട്ടോ. ഞാനിവിടെ ഫോണും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ഇതാണ്. ഇത്താനെ നല്ലോണം അറിയാം, നമ്മളെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പേടിയാണ് അവർക്ക്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൗസിത്താൻ്റെ സ്വന്തം പെറ്റുകൾ. ഫൗസിത്താനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവർക്കിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ കാത്തു നിൽക്കും. ഇപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുത്തേക്കാണ്, ഗോതമ്പ് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. ഇതൊരു പ്രത്യേകതരം ആടാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഇവരെ, അതായത് സൗദികൾ അറബ്സ് ഫുഡാക്കുന്ന ആടാണിത്. നല്ല ടേസ്റ്റാണ്, നമ്മളെ നാട്ടിലത്തെ ആടിൻ്റെ പോലെയൊന്നുമല്ല. അങ്ങനെ ഒരു ചൊവാട്ടിറച്ചി കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. അങ്ങനത്തെ ഇവർ മെയിനായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വളർത്തുകയാണിത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇതിലൊരാടിനെ പിടിച്ച് ഇറത്തിട്ടുണ്ടായിരുന്നു. താത്താക്ക് ഭയങ്കര, നമ്മളെ ഫൗസിത്താക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ നോക്കി വളർത്തുമ്പോൾ അതിൽ ഒന്നിനെ പിടിച്ച് ഇറക്കുമ്പോൾ വളർത്തുന്ന ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ അതാണ് ഇവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആടിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഇവിടുത്തെ കോഴിക്കളെയൊക്കെ കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോഴിക്കൾ. ഞാൻ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവർക്കൊരു പേടിയായിരിക്കും. നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കണ്ട് പരിചയമാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു പേടിയായിരിക്കും, അത് കാരണം കൊണ്ടാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വീട്. പക്ഷേ അത് മോളും ചിലുമോളും ഇത് ഭയങ്കര കളിയിലാണ് കേട്ടോ. അവർ മണ്ണ് വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പോകില്ല, അത്ര ഇഷ്ടമാണ് ഇവിടെ. ജിലു എന്താ ചെയ്യുന്നത്? ഇപ്പോൾ രണ്ടുപേരും നല്ല കളിയിലാണ്. കുറച്ച് വെള്ളവും മണ്ണും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ. ഫ്രീ ആയിട്ടിരുന്ന് കളിക്കാമല്ലോ അവർക്ക്. പിന്നെ ഇതാ ഇവിടെ ഒരു കോഴി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കോഴികളും ഇതാ ഒരു 6:30 എല്ലാതും കൂടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. കൂടിൻ്റെ ഉള്ളിൽ കയറൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചൂടായത് കാരണം കൂടിൻ്റെ മുകളിലേ ഇരിക്കുള്ളൂ. ഒരു 7 ആയപ്പോൾ ഇവിടുത്തെ ആടിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് തുറന്ന് വിട്ടു കേട്ടോ. അപ്പോൾ അവർ പുല്ല് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല ഭംഗി തോന്നി.
ഇതുണ്ട്. ഇതാണ് അവിടുത്തെ നല്ലൊരു അപ്പുറത്ത് മലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സീനിയറി കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ കേക്ക് തന്നെ ആയിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ചുരണ്ടിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഒരു നല്ലൊരു ബ്രൗൺ അല്ലാത്തത്, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതാ നമ്മളെ ഇക്കയിത്തേയും കൂടെ ഇവിടുത്തെ ഫൗസിത്തെ ഇക്കയും കൂടെ നമുക്ക് ആടിൻ്റെ ഇറച്ചി അൽഫഹമാക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി, ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ചൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചാർക്കോളൊക്കെ കത്തിക്കുകയാണ്. ചാർക്കോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിങ്ങനെ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാത്രി ഉള്ള ഒരു സീനിയറി. നല്ല ഭംഗിയാണ്, നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചാർക്കോൾ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കത്തി അതിൽ പിടിച്ചിട്ട് നന്നായിട്ട് കനലായിട്ട് വരണം. എന്നാലേ നമ്മുടെ എന്താ പറയുക മസാല കൂട്ടി വെച്ചിട്ടുള്ള ആടുണ്ടല്ലോ തന്തൂരിയാക്കിയാൽ ഓ പറയണ്ട സൂപ്പറായിരിക്കും. പക്ഷെ അതുമോളും ചിലുമോളും അവിടെ നല്ല കാര്യമായിട്ട് എന്തോ ഫോണിൽ എന്തോ കാണുകയാണ്. അവർക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അതാ നമ്മുടെ ചാർക്കോൾ നന്നായിട്ട് കത്തി കനലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അൽഫഹാം ചൂടാൻ തുടങ്ങാം. ഇതിൻ്റെ ഫുള്ള് പരിപാടി നമ്മുടെ ഇക്കയാണ് കേട്ടോ. ഇവിടുത്തെ ഇക്കയാണ് ചെയ്യുന്നത്. കമ്പിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു ദിവസം മുന്നേ തന്നെ നന്നായിട്ട് മസാല കൂട്ടി വെച്ച് കാരണം നന്നായിട്ട് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പീസുകൾ മാത്രം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ആടിൻ്റെ പീസുകൾ മാത്രം എല്ലില്ലാതെ എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വശം ഒന്ന് ആയി കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇക്കതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓയിൽ ഒഴിച്ചു കൊടുത്താലും അതൊന്നും അതിൽ നിൽക്കില്ല, കനലിൽ ഒറ്റിയിട്ട് അതൊക്കെ പോവും. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ മട്ടൻ തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഞാനൊരു പീസ് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇക്കാൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു പൊറോട്ട ഉണ്ട്. പൊറോട്ട മീൻസ് ഒരു മടക്ക് റൊട്ടി, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ കാണിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാളയും മല്ലിച്ചപ്പും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഇതാ ഞാൻ സവാളയും മല്ലിച്ചപ്പും നാരങ്ങയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഇക്ക ഉണ്ടാക്കിയ റൊട്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് ഈ റൊട്ടി. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ പതുക്കെ ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ ഇതിൽ നിങ്ങൾക്കായിട്ട് കാണിക്കണ്ട് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു തന്തൂരി ചുടുന്ന സമയം കൊണ്ട് നമ്മളിവിടെ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൊട്ടിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാം. നല്ല സൂപ്പർ റൊട്ടിയാണ്, കാക്കാൻ്റെ സ്പെഷ്യൽ ഒരു മടക്ക് റൊട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ലെയറ് ലെയറായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇക്ക നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർന്നു. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാം കേട്ടോ. നന്നായിട്ട് ലെയറ് ലെയറായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ഗോതമ്പാണ് കേട്ടോ ഇത്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ പൊറാട്ടൻ്റെ പോലെ ഇങ്ങനെ ലെയറ് ലെയറായിട്ട് നമുക്ക് കിട്ടും. തന്തൂരി ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് നമ്മുടെ മട്ടൻ തന്തൂരിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ആ റൊട്ടി. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ഇടാം കേട്ടോ, ഇക്കാനോട് ചോദിച്ചിട്ട് ഇടാം. അപ്പോൾ ഞാനിതൊരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തന്തൂരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങാണ് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. മുമ്പ് അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഞണ്ടിനെയും മീനിനെയൊക്കെ കാണിച്ചു തന്നപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. പോവാന്ന് പറയലും പിന്നെ ഞങ്ങളൊക്കെ കൂടെ പെട്ടെന്ന് ഒരുങ്ങലും പോക്കൊക്കെ ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കാരണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീൻ പിടിക്കാനും പോയ വിശേഷങ്ങളും ഉണ്ണിയണ്ടിനെ പിടിച്ച വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോലെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്നതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മീനിനെ ഞണ്ടിനെയൊക്കെ പിടിക്കാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.